നാളെ രാവിലെ 10:30 ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ നാളെ പന്തലിന്റെ ഭാഗമായിട്ട് ഞാൻ പ്രാഥമികമായിട്ട് ബിജെപിയിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഞാൻ 2 ദിവസമായി നിങ്ങളുടെ അടുത്ത് 3 ദിവസമായി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ പറഞ്ഞതാണ്. വ്യക്തമായ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ബിജെപിയിലേക്ക് തീരുമാനിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി അല്ലെങ്കിൽ കഴിഞ്ഞ ബിജെപി സർക്കാർ തുടർന്നു വരുന്ന നല്ല പ്രവർത്തനങ്ങൾ ആകർഷകമായിട്ടാണ് ഞാൻ ബിജെപിയിലേക്ക് കടന്നു വരാനായിട്ട് പ്രാവശ്യം ആരോഗ്യമെടുക്കുന്ന തീരുമാനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊരു മറ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലുതാണ്, ഇന്ത്യക്കുണ്ടായ വളർച്ച വലുതാണ്. അപ്പൊ അത് പ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അത് ഞാൻ മാത്രമല്ല എന്റെ കുടുംബം എന്നോടൊപ്പം, അത് വലിയൊരു കുടുംബമാണ്. ഈ പ്രദേശത്തെ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ, എന്റെ മകനായ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി എന്ന ബില്ലിൽ എല്ലാം എന്നോടൊപ്പം. അപ്പൊ ഓരോരുത്തരായി എന്ന് പറഞ്ഞാൽ നിരവധി പാർട്ടി മെമ്പർമാർ, ഇന്നലെ പാർട്ടി നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് ഒരാളെപ്പോലും എന്നോട് വരുകയില്ല എന്നുള്ളതാണ്. എന്നാൽ നിരവധി പാർട്ടി പ്രവർത്തകരും പാർട്ടി മെമ്പർമാർ എന്നോട് പോകുന്നു, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ വ്യക്തകലമായി ഇതാണ് എനിക്ക് ചുരുങ്ങിയ പാർട്ടി പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നാളെ രാവിലെ 10:30 നമുക്ക് ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കാണാം. അവിടെ വച്ച് ഞാൻ വളരെ ബഹുമാനത്തോടെ ബിജെപിയുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. അതാണ് രാവിലെ സി പി എം താങ്കളെ പുറത്താക്കി എന്ന് പറഞ്ഞ വാർത്താക്കുറിപ്പാക്കി. അല്ല, എന്റെ സ്വാഭാവികം, എന്റെ സ്വാഭാവികം ഇന്നലെ എന്നൊന്നും വന്നില്ലല്ലോ. 2 ദിവസമായി പാർട്ടിയുടെ സംഘടനാ രീതിയെന്ന ഒരു സമ്മേളനത്തിൽ ഇറങ്ങി വന്നാൽ ആ നിങ്ങൾക്ക് പുറത്താക്കുന്ന സംവിധാനം വലിയ ഉണ്ടായിരുന്നത്. അതിൽ നിന്നല്ല പാർട്ടി ഒരുപാട് പുറകോട്ട് പോയി. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കളെ പൂർത്തിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ സൃഷ്ടിക്കുന്നില്ലേ? നമ്മൾ കണ്ടതല്ലേ, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ ലോക്കൽ സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ? ലോക്കൽ സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളെ റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. ആ അച്ചടക്കം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ വന്നൊരു പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഞാൻ. ഞാൻ 1982 പാർട്ടി പ്രവർത്തനത്തിൽ വന്ന ആളാണ്. പെട്ടെന്ന് വന്നൊരു പാർട്ടി പ്രകാരമല്ല അത്. ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞു. ഇന്ന് രാവിലെ അല്ലേ അവർക്ക് അത് കഴിഞ്ഞുള്ളൂ? ഉച്ചമായ തീരുമാനമെടുക്കാൻ അവർ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഇന്ന് രാവിലെ 2-3 ദിവസമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നെ വിളിക്കുന്നു, സെക്രട്ടേറിയറ്റ് മെമ്പർമാർ എന്നെ വിളിക്കുന്നു, മറ്റുള്ള നേതാക്കൾ എന്നെ ബന്ധപ്പെട്ട്, ഇന്നലെ വൈകുന്നേരത്തെ 5 മണിവരെ എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കല്ലോ. അപ്പൊ ആ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമല്ല, ബിജെപിക്ക് വേരോട്ടം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. കേരളത്തിലും ഇന്ത്യയിലും ബിജെപിക്ക് വലിയ വളർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മണ്ഡലത്തിൽ, ഈ ചെറിയ മണ്ഡലത്തിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബിജെപിക്ക് സി പി എമ്മിനുമായി 2000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. 1-5 പഠിച്ചാൽ ഈ മണ്ഡലം അടുത്ത പ്രാവശ്യം സി പി എം അല്ല ബിജെപി വരും. സി പി എമ്മിന് വളരെ പുറകോട്ട് പോയില്ലേ? അതിനുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ബിജെപിക്ക് വേണ്ടി എങ്ങനെയാണോ സി പി എമ്മിൽ പ്രവർത്തിച്ചത് അതിനേക്കാൾ ഉപരി മോദിജിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം. ഇന്ന് രാവിലെ ബി ജോയ് പറഞ്ഞത് കോൺഗ്രസ് സി പി എമ്മിൽ ഇരിക്കുമ്പോൾ തന്നെ ബി ജെ പിയുമായി പാലും പോയി ബി ജെ പിയുമായി സമ്പർക്കം പുലർത്തിയിരുന്നു, അന്നുമല്ല താങ്കൾ ബി ജെ പിയിൽ ചേരാനുള്ള ഇതൊക്കെ നടത്തിയിരുന്നു. നമ്മൾ രാവിലെ എല്ലാവർക്കും പറയാം ഞാൻ എന്താണ് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഒരു അജണ്ട ഇല്ലല്ലോ. അങ്ങനെ ഞാൻ മെനിക്കാന്ന് 1 മണിക്ക് ശേഷമാണല്ലോ ഈ തീരുമാനം എടുക്കുന്നത്. ബഹുമാനപ്പെട്ട സുരേഷ് ജി ഇവിടെ വന്നു, ബഹുമാനപ്പെട്ട മുരളീധരൻ പുത്ര വന്നു, അങ്ങനെ ബി ജെ പിയിലെ ജില്ലാ പ്രസിഡന്റ് ജി വി രാജേഷ് വന്നു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരാളായ ശിവൻകുട്ടി വന്നു. ബി ജെ പിയിലെ മുഴുവൻ പ്രവർത്തകരും ഇന്നിവിടെ ഉണ്ടല്ലോ. അതിനോടൊപ്പം ബി ജെ പിയിലെ പ്രവർത്തകരുണ്ട്. ഇതൊന്നും വെറുതെ നേരത്തെ ആലോചിച്ച് സി പി എം എന്നോട് കാണിച്ച അവഗണന എന്താ? അവർക്ക് എന്റെ സേവനം മതിയെന്ന് തോന്നിയതാണോ? അതെ, അഹങ്കാരത്തിന്റെ ഭാഗമാണോ? സി പി എം ഞാൻ ഇപ്പൊ അതിൽ നിന്ന് മാറി നിന്നിട്ട് ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ശരിയല്ല.
അങ്ങനത്തെ സാമ്പത്തിക ആരോപണം അടക്കം ഒരുപാട് പരാതികൾ സി പി ഐ ലഭിച്ചിരുന്നു. ഇന്നലെ വരെ ഇതൊന്നും പറഞ്ഞില്ല, ഒരു സാമ്പത്തിക ആരോപണം പറഞ്ഞില്ലല്ലോ. പാർട്ടിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച ഒരു പാർട്ടിയല്ലേ? ഞാൻ അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 6 വർഷക്കാലം ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ടില്ലേ? ഒരു ആരോപണം ആരും പറഞ്ഞില്ലല്ലോ. സമ്മേളനം നടന്നല്ലോ, പാർട്ടിയുടെ മംഗലപുര ഏരിയ സമ്മേളനം നടന്നല്ലോ, 20 പേര് ചർച്ചയിൽ പങ്കെടുത്തല്ലോ. ഒരാൾ പോലും എനിക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിച്ചില്ലല്ലോ. പിന്നെ ഇപ്പോഴും അങ്ങനെ അവർക്ക് വന്നത് അങ്ങനെ സാമ്പത്തിക ആരോപണം. 27 ലക്ഷം രൂപ തിരുവനന്തപുരം ജില്ലയിൽ 19 ഏരിയ കമ്മിറ്റികളുണ്ട്. നിത്യ ചെലവ് എന്ന് പറയുകയാണ് നിൽക്കുന്ന ഏരിയ കമ്മിറ്റികളും ആ സ്ഥാനത്ത് മംഗലപുര ഏരിയയിലെ കമ്മിറ്റിക്ക് 27 ലക്ഷം രൂപ വാരൻസ് വെച്ചാണ് അത് മാറിയുന്നത്. കഴിഞ്ഞ 6 വർഷത്തെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കട്ടെ. ഒരുപാട് ആരോപണം, ഇനി ഒരുപാട് റിവൈസ് പോലും വാർത്തകൾ വരും. ഇതെല്ലാം തരണം ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. 6 മാസം കൊണ്ടാണ് സ്വന്തമായി ഭൂമി വാങ്ങി സ്വന്തമായി അതിമനോഹരമായ ഒരു കെട്ടിടം നിർമ്മിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. അപ്പോഴൊന്നും ഒരു ആരോപണം ഇല്ലല്ലോ. ആ കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞല്ലോ. അപ്പോഴൊന്നും ഒരു ആരോപണം ഇല്ലല്ലോ. ഇപ്പൊ ഇതെല്ലാം ചെലവിന്റെ ഭാഗമായാണ് ഇങ്ങനെയെല്ലാം വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായി ഞാൻ ആലോചിച്ചു ഒരു ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ. ഇപ്പൊ ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഉണ്ട്, സി പി എം ഉണ്ട്, അല്ല ബി ജെ പി ഉണ്ട്, സി പി എം ഉണ്ട്, സി പി എം എന്നാണ് ഞാൻ തോന്നുന്നത്. വ്യക്തമായി ആലോചിച്ചതിന് ശേഷമാണ് മോദിയുടെ ഭരണം എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും എന്നെ ബന്ധപ്പെട്ടിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു, ബി ബി എൻ എന്നെ ബന്ധപ്പെട്ടിരുന്നു, എല്ലാവരും ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ മോദിജി നടത്തിയിട്ടുള്ള വികസനം, നാട്ടിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും അത് ചെറുതായി കാണാനായിട്ട് കേരളത്തിന്റെ സ്ഥിതിയിലുണ്ടായിരുന്നു. പെൻഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ, ലൈഫ് പദ്ധതി നടപ്പാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ. എന്ത് വികസന പ്രവർത്തനമായി ഇവർ നടത്തുന്നത്? ഇത്ര നിഷേധാത്മകമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു സർക്കാരുണ്ടോ? ഇന്നിപ്പോ മാറിയിരുന്നിട്ട് ഞാൻ ഇത് പറയുന്ന ചില്ലില്ല. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. നരേന്ദ്രമോദിയുടെ ഏത് നല്ല വശമാണ് താങ്കളുടെ? ഒരുപാട് വശങ്ങളുണ്ടല്ലോ, ഒരുപാട് വശങ്ങളുണ്ടല്ലോ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, ഭാവപ്പെട്ടവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, സർക്കാർ തലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയണം. ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആക്കി താങ്കൾ വീണ്ടും തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഈ ചോദ്യസ്ഥിതി പറയുന്നത് ഞാൻ തീരുമാനിച്ചതാണ്. എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്, ഏരിയ സെക്രട്ടറി ആവണമെന്ന് പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ അവരെല്ലാം ഏരിയ സമ്മേളനം നടത്തി. എന്റെ സുഹൃത്തുക്കളോട് കണ്ടു ഈ രീതിയിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് പോകാനായിട്ട് ഏരിയ സെക്രട്ടറി ആയാലും ഞാൻ മാറുമായിരുന്നു. എനിക്ക് ഇതിനകത്ത് നിന്ന് പോകാനായിട്ട് അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് നിരവധി പാർട്ടി മെമ്പർമാരെ ഓർമ്മിക്കാനായിട്ട് നേരത്തെ തന്നെ ബി ജെ പി പോകാൻ തീരുമാനിച്ചു. നേരത്തെ ബി ജെ പി പോകാനായിട്ട് തീരുമാനിച്ചു. നേരത്തെ ബി ജെ പി പോകണമെന്ന് അങ്ങനെ ഒരു തീരുമാനിച്ചു. ഇതിനകത്ത് ഞാൻ നേരിടുന്ന അവഗണന വലുതായി, എന്നെ പോലൊരാള് നേരിടുന്ന അവഗണന വലുതായി. എന്തിനുവേണ്ടി അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയാം. ഇത്ര പറഞ്ഞ എന്റെ സേവനം മതിയായിരിക്കും. അതുകൊണ്ട് അറിയാൻ ഇപ്പൊ അങ്ങനെ തീരുമാനം അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാം. അദ്ദേഹം പാർട്ടിയിലേക്ക് ചേരുകയാണ്, എങ്ങനെയാണ് താങ്കൾ അതിന് കാണുന്നത്? എത്രത്തോളം ബി ജെ പി കോഴി കാലമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് രാഷ്ട്രീയ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉള്ള സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും അത് നമ്മൾക്ക് കാണാതിരിക്കേണ്ടത്. ഇന്ന് അദ്ദേഹം ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ച പ്രസ്ഥാനത്തോട് വിട പറയാൻ തീരുമാനിക്കുന്നു. പകരം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാൻ അദ്ദേഹം തീരുമാനിച്ചു. നരേന്ദ്ര മോദിജിയുടെ നേതൃത്വത്തിലുള്ള നയങ്ങൾ, ആ നയങ്ങളോട് അദ്ദേഹം യോജിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളോടും പ്രത്യയശാസ്ത്രത്തോടും യോജിച്ചു കൊണ്ടുവരുന്ന എല്ലാ ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കും.
അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്ത് ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുമുള്ള പാരമ്പര്യം, ആ അനുഭവജ്ഞാനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് പാർട്ടി അദ്ദേഹവുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടി ആലോചിച്ചിട്ട് ഉചിതമായിട്ടും